ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാർബറേറ്റർ രണ്ട് ടൈപ്പിലുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ കാർബറേറ്റർ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ സി വി കാർബറേറ്ററിന്റെ വർക്കിങ്ങും ട്യൂണിങ്ങും ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. 150cc മുതലുള്ള എല്ലാ വണ്ടികളിലും ആ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. 125cc ഹോണ്ട ഷൈനിലും ബാക്കിയുള്ള 125, 110, 100cc ബൈക്കുകളിലും സ്കൂട്ടറുകളിലും ഒക്കെ ഇതുപോലെ പഴയ ടൈപ്പ് സിമ്പിൾ കാർബറേറ്റർ ആണ്. പിന്നെ പഴയ ടു സ്ട്രോക്കുകളിലും വർക്കിംഗ് ഒന്നും അധികം വ്യത്യാസമില്ല, പക്ഷെ ട്യൂണിങ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ടൈപ്പ് കാർബറേറ്ററിനെ പറ്റിയാണ് ഈ വീഡിയോ. സി വി കാർബറേറ്ററുമായിട്ടുള്ള പ്രധാന വ്യത്യാസം, ഇതിൽ ത്രോട്ടിൽ കേബിൾ ഒന്ന് തുറക്കുന്നത് ഒരു ബട്ടർഫ്ലൈ വാൽവിനെ അല്ല, നേരിട്ട് ആ സ്ലൈഡിനെ തന്നെയാണ് എന്നതാണ്. ഇതിനെ ത്രോട്ടിൽ വാൽവ് എന്ന് പറയാം. ഈ ത്രോട്ടിൽ വാൽവ് കുറച്ച് തുറന്നു വെച്ച് തന്നെയാണ് സ്ലോ സ്പീഡ് അല്ലെങ്കിൽ ഐഡിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് ത്രോട്ടിൽ സിലിണ്ടറിന്റെ പുറത്ത് തന്നെ ഒരു സ്ക്രൂ ഉണ്ടാവും. അത് വലത്തേക്ക് കറക്കുമ്പോൾ, അതായത് ക്ലോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ കറക്കുമ്പോൾ ത്രോട്ടിൽ വാൽവ് കുറച്ച് ഓപ്പൺ ആകും, ഐഡിൽ സ്പീഡ് കൂടും. ഇതിൽ രണ്ട് സ്ക്രൂവും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ത്രോട്ടിൽ വാൽവിന്റെ സിലിണ്ടറിലുള്ളത് ഐഡിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. മറ്റേത് ട്യൂണിംഗ് സ്ക്രൂവും. ഇതിനൊരു ബട്ടർഫ്ലൈ വാൽവ് ഉണ്ടാവാറുണ്ട്. അത് എയർ ഫിൽട്ടറിന്റെ സൈഡിലാണ് വരുന്നത്, ചോക്കിന് വേണ്ടിയാണത്. ചോക്ക് പിടിക്കുമ്പോൾ ഈ ബട്ടർഫ്ലൈ വാൽവ് ക്ലോസ് ആകും. അങ്ങനെ വെഞ്ചൂരിലൂടെയുള്ള എയർ ഫ്ലോ കുറയുമ്പോൾ കൂടുതൽ ഫ്യൂവലിനെ എഞ്ചിൻ സക്ക് ചെയ്തെടുക്കും. വണ്ടി സ്റ്റാർട്ട് ആവാനുള്ള എക്സ്ട്രാ ഫ്യൂൽ അങ്ങനെ കിട്ടും. സിമ്പിൾ മെക്കാനിസം. ഇത് ടി ബി എസിന്റെ എൻഡോർ സ്കൂട്ടറിന്റെ കാർബറേറ്റർ ആണ്. ഇതിൽ ഓട്ടോ ചോക്കാണ്, ബട്ടർഫ്ലൈ ചോക്കല്ല. ഒരു ഇലക്ട്രിക് ആക്ച്വേറ്റർ ആണ് ചോക്ക് വർക്ക് ചെയ്യുന്നത്. ഇതൊരു കോയിലാണ്, സോളിനോയിഡ് എന്ന് പറയും. എഞ്ചിനിലെ ടെമ്പറേച്ചർ സെൻസറിൽ നിന്ന് വണ്ടി തണുത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഒരു ചെറിയ ഇ സി യു ഈ സോളിനോയിഡിലേക്ക് കറണ്ട് കൊടുക്കും. ഇത് മാഗ്നറ്റ് ആവും, ഈ ചോക്ക് വാൽവ് കണക്ട് ചെയ്തിരിക്കുന്ന പ്ലഞ്ചറിനെ അകത്തേക്ക് വലിക്കും. അങ്ങനെ ചോക്ക് ഓപ്പൺ ആകും. എഞ്ചിൻ കുറച്ചൊന്ന് ചൂടാകുമ്പോൾ ഓഫ് ആക്കുകയും ചെയ്യും. ചോക്ക് ലിവർ നമ്മൾ വലിക്കുന്നതിന് പകരമുള്ള സെറ്റപ്പ്. ഇതൊഴിച്ച് ബാക്കിയെല്ലാം സാധാരണ ഒരു സ്പ്ലെൻഡർ പാഷൻ പോലത്തെ 100 മുതൽ 125cc വരെയുള്ള ബൈക്കുകളിലിരിക്കുന്ന കാർബറേറ്ററിന് സമാനമാണ്. അതുപോലെ ടി വി എസിന്റെ തന്നെ മറ്റ് സ്കൂട്ടറുകളിലും ഹോണ്ട ആക്ടിവയിലും ഹീറോ പ്ലഷറിലും ഒക്കെ സെയിം ഈ ടൈപ്പ് തന്നെയാണ്. യമഹ സ്കൂട്ടറുകളിൽ സി വി ടൈപ്പ് കാർബറേറ്റർ ആണ്. അതുപോലെ സുസുക്കിയുടെ ആക്സസിനും കുറച്ച് വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ലൈഡ് നേരിട്ട് ത്രോട്ടിൽ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നു, ബട്ടർഫ്ലൈ വാൽവ് ത്രോട്ടിലിങ്ങിന് ഇല്ല എന്നുള്ളതൊക്കെ ഒഴിച്ച് പാർട്സിലും വർക്കിങ്ങിലും അധികം വ്യത്യാസമില്ല. പക്ഷെ ഒരു വലിയ വ്യത്യാസം എയർ ഫ്യൂൽ മിക്സർ സർക്യൂട്ടിൽ, അതായത് പൈലറ്റ് സർക്യൂട്ടിലുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ. സി വി കാർബറേറ്ററിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കൺട്രോൾ ചെയ്തിരുന്നത് ഫ്യൂൽ സപ്ലൈ ആയിരുന്നു, അതായത് ഫ്യൂൽ സർക്യൂട്ടിലായിരുന്നു ആ സ്ക്രൂ. അതുകൊണ്ട് അത് ഫ്യൂൽ സ്ക്രൂ ആയിരുന്നു. പൈലറ്റ് സർക്യൂട്ടിലൂടെയുള്ള എയർ എപ്പോഴും ഒരുപോലെ ഫ്ലോ ചെയ്യും. ഫ്യൂൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് റേഷ്യോ മാറ്റും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യും. ഇതിൽ പക്ഷേ പൈലറ്റ് സർക്യൂട്ടിലെ എയറിനെയാണ് സ്ക്രൂ വെച്ച് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എയർ സ്ക്രൂ എന്നാണ് പറയുന്നത്. സ്ക്രൂ ക്ലോസ് ചെയ്യുമ്പോൾ പൈലറ്റ് സർക്യൂട്ട് വഴി എയർ വരവ് കുറയും. അപ്പോൾ എഞ്ചിൻ്റെ വാക്യൂം സെക്ഷൻ കൂടുതൽ ഫ്യൂലിനെ വലിച്ചെടുക്കും. സ്ക്രൂ തുറക്കുമ്പോൾ കൂടുതൽ എയർ ആ ലൈനിലൂടെ എഞ്ചിനിലേക്ക് പോകുന്നതുകൊണ്ട് ഫ്യൂലിൻ്റെ അളവ് കുറയും. കാരണം ലിക്വിഡായ ഫ്യൂലിനെ വലിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ എയറിനെ വലിച്ചെടുക്കാൻ. അപ്പോൾ എയർ സ്ക്രൂ തുറക്കുംതോറും ഫ്യൂലിൻ്റെ അളവ് കുറഞ്ഞു വരും. സ്ക്രൂ അടയ്ക്കുംതോറും എയർ കുറയും, പകരം പെട്രോൾ കൂടുതലെടുക്കും. ഇതാണ് എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഇത് സി വി കാർബറേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതിലെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ തുറക്കുംതോറും കൂടുതൽ ഫ്യൂൽ എഞ്ചിനിലേക്ക് പോയിരുന്നെങ്കിൽ, ഇവിടെ ഈ സ്ക്രൂ തുറക്കുംതോറും എഞ്ചിനിലേക്ക് പോകുന്ന ഫ്യൂലിന്റെ അളവ് കുറയുകയാണ് ചെയ്യുക. ഒരു കാർബറേറ്ററിലെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ എയർ സ്ക്രൂ ആണോ ഫ്യൂൽ സ്ക്രൂ ആണോ എന്ന് മനസ്സിലാക്കിയിട്ടേ ട്യൂൺ ചെയ്യാവൂ. അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് പറയാം. ഇപ്പോൾ ഈ രണ്ട് ടൈപ്പ് കാർബറേറ്ററും കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ സി വി കാർബറേറ്റർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് ഫ്യൂൽ സ്ക്രൂ ആണെന്ന് ഉറപ്പിക്കാം. ഇതുപോലെ ത്രോട്ടിൽ കേബിൾ നേരിട്ട് സ്ലൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പിൽ 90% കാർബറേറ്ററിനും എയർ സ്ക്രൂ ആയിരിക്കും. അതിൽ എയർ ഫിൽട്ടർ സൈഡിൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വരുന്നതാണെങ്കിൽ 100% എയർ സ്ക്രൂ ആയിരിക്കും, സംശയമൊന്നും വേണ്ട. പഴയ ടു സ്ട്രോക്ക് വണ്ടികളുടേതാണ് അങ്ങനത്തെ കാർബറേറ്റർ. ഇപ്പോഴെല്ലാം എഞ്ചിൻ സൈഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള റിലയബിൾ മാർഗം ആ സ്ക്രൂ തന്നെയാണ്. അതിന് ഇങ്ങ് പതിയെ ലൂസാക്കി അഴിച്ചെടുക്കണം. അത് അഴിച്ചെടുക്കും മുമ്പ് എത്ര ടേണിലാണ് അത് ഇരുന്നത് എന്ന് ടേൺസ് എണ്ണി ക്ലോസ് ചെയ്ത് മനസ്സിലാക്കണം. ഊരിയെടുക്കുമ്പോൾ അതിലൊരു സ്പ്രിങ്ങും ഒരു മെറ്റൽ വാഷറും ഒരു റബ്ബർ ഗ്യാസ്കറ്റും ഉണ്ടാവും. അത് കളയാതെ സ്ക്രൂ മാത്രം പതിയെ എടുത്താൽ മതി. ഫ്യൂൽ സ്ക്രൂ ആണെങ്കിൽ ടിപ്പ് ഇങ്ങനെ സൂചി പോലെ ഇരിക്കും. എയർ സ്ക്രൂ ആണെങ്കിൽ ആ ടിപ്പ് ഒടിഞ്ഞതുപോലെ പരന്നിരിക്കും. അതാണ് വ്യത്യാസം. ഫ്യൂൽ സ്ക്രൂവിൻ്റെ ടിപ്പ് ഒടിഞ്ഞു പോയി എയർ സ്ക്രൂ പോലെ ഇരിക്കുന്നതാണോ എന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത് ട്യൂൺ ചെയ്യുന്നതിലെ വ്യത്യാസം പറയാം. ഫ്യൂൽ സ്ക്രൂ ഓപ്പൺ ചെയ്യുമ്പോൾ ആർ പി എം കൂടി പിന്നൊരു ലെവലിൽ തന്നെ കൂടാതെ നിൽക്കുകയാണല്ലോ ചെയ്യുക. അതൊരു പരിധിയിൽ കൂടുതൽ ഫ്യൂൽ കിട്ടുന്നതുകൊണ്ട് എഞ്ചിൻ്റെ പവർ കൂടില്ല എന്നതുകൊണ്ടും
അങ്ങനെ ഒത്തിരി ഫ്യൂലൊന്നും കൂടുതലായി ചെല്ലില്ല എന്നതുകൊണ്ടുമാണ്. പക്ഷേ ഇവിടെ എയർ സ്ക്രൂ കൂടുതൽ തുറക്കുംതോറും എയർ കൂടുമ്പോൾ ഫ്യൂൽ കുറഞ്ഞു കുറഞ്ഞ് പിന്നെ തീരെ അങ്ങ് കുറയും. അപ്പോൾ ആദ്യം എയർ ആവശ്യത്തിന് കിട്ടി എയർ ഫ്യൂൽ റേഷ്യോ കറക്റ്റ് ആവുന്നതുവരെ ആർ പി എം കൂടുകയും പിന്നെ ഫ്യൂൽ കുറഞ്ഞ് റേഷ്യോ വീണ്ടും മാറുമ്പോൾ ആർ പി എം തിരികെ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിന് ആർ പി എം തിരികെ കുറയും എന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫ്യൂൽ സ്ക്രൂ ആണോ എയർ സ്ക്രൂ ആണോ എന്ന് തിരിച്ചറിയാം. ഇതിനിടയ്ക്ക് ആർ പി എം ഏറ്റവും കൂടി നിൽക്കുന്ന ഭാഗത്താണ് സ്ക്രൂ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻജിൻ സൗണ്ട് ശ്രദ്ധിച്ച് ആ പോയിന്റ് കണ്ടെത്തുക എന്നതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എൻജിൻ കുറച്ച് ഓടിച്ച് ചൂടാക്കിയ ശേഷമേ ട്യൂണിങ് ചെയ്യാവൂ, എങ്കിലേ ശരിക്കുള്ള റിസൾട്ട് കിട്ടൂ. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂവിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ അറിയാൻ അത് ടേൺസ് എണ്ണി ക്ലോസ് ചെയ്യണം. സ്ക്രൂ ലൈറ്റായിട്ട് തിരിച്ച് അത് സീറ്റിംഗ് ആവുന്ന വരെയുള്ള എണ്ണ എടുക്കണം. ഇവിടെ ഒന്നര ടേൺ ആയിരുന്നു, ഇനി അതിനെ അത്ര തന്നെ തിരിച്ച് പഴയ രീതിയിൽ കൊണ്ടുവയ്ക്കാം. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യാം. ആർ പി എം കുറയുന്ന പൊസിഷൻ അറിയാൻ ആദ്യം സ്ക്രൂ ക്ലോസ് ചെയ്യണം. ആദ്യത്തെ അര ടേണിൽ ആർ പി എം കുറയുന്നതായി തോന്നിയില്ല. സ്ക്രൂ ടേൺ ചെയ്തിട്ട് ഒരൽപ്പം വെയിറ്റ് ചെയ്യണം അതിന്റെ റിസൾട്ട് കിട്ടാൻ. അടുത്ത കാൽ ടേണിൽ എഞ്ചിൻ ആർ പി എം കുറഞ്ഞ് ഓഫ് ആകാനുള്ള പരുവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തിരികെ ഓപ്പൺ ചെയ്യാം. ഇനി ആർ പി എം ഏറ്റവും കൂടി നിൽക്കുന്ന പോയിന്റ് നോക്കണം. അവിടുന്ന് അര ടേൺ ഓപ്പൺ ചെയ്തപ്പോൾ എഞ്ചിൻ ആർ പി എം കൂടി. അടുത്ത കാൽ ടേണിൽ കുറച്ചൊന്ന് കുറഞ്ഞ പോലെ. ആർ പി എം കുറയുന്നു. കുറയുന്ന ഭാഗം കണ്ടതുകൊണ്ട് തിരികെ ക്ലോസ് ചെയ്യാം. അപ്പൊ ഇതിനിടയ്ക്കാണ് ഇതിന്റെ കറക്റ്റ് സ്പോട്ട്. ആർ പി എം ഏറ്റവും കൂടി നിൽക്കുന്ന സ്പോട്ട് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതിവിടെയാണെന്ന് ഉറപ്പിച്ചു. ഇതാണ് കറക്റ്റ് സ്പോട്ട്. പക്ഷേ മൈലേജ് കൂടുതൽ വേണമെങ്കിൽ സ്ക്രൂ ഇവിടെ നിന്നൊരു കാൽ ടേണോ അര ടേണോ പുറത്തേക്ക്, അതായത് ഇടത്തേക്ക് കറക്കണം. അര ടേണിൽ ഐഡലിംഗ് കുറച്ച് റഫായിരിക്കും, പക്ഷെ മൈലേജ് കൂടുതൽ കിട്ടും. ഇതിൽ കൂടുതൽ ഓപ്പൺ ചെയ്താൽ മിക്സർ ലീൻ ആയി പോകും, അതായത് പെട്രോളിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോകും. അത് എഞ്ചിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാനെന്തായാലും ട്യൂണിങ്ങിൽ കണ്ട പൊസിഷനിൽ തന്നെയാണ് വയ്ക്കുന്നത്, എനിക്ക് പ്രയോറിറ്റി മൈലേജ് അല്ല. എൻടോർക്ക് വൈഫിന് വേണ്ടി വാങ്ങിയതാണ്, BS4 ആണെന്ന് എടുത്തു പറയണ്ടല്ലോ, കാർബറേറ്റർ അല്ലേ. ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ സ്കൂട്ടറിലാണ് ചെയ്തതെങ്കിലും ഈ ടൈപ്പ് കാർബറേറ്റർ യൂസ് ചെയ്യുന്ന എല്ലാ ബൈക്കിലും ഇങ്ങനെ തന്നെയാണ് ട്യൂൺ ചെയ്യുന്നത്. സ്പ്ലെൻഡർ, പാഷൻ, ഗ്ലാമർ, ഹോണ്ടയുടെ ഡ്രീം സീരീസ്, ബജാജിൻ്റെ പ്ലാറ്റിന, ഡിസ്കവർ, ഇതിലെല്ലാം ഈ ടൈപ്പ് തന്നെയാണ് കാർബറേറ്റർ. അപ്പോൾ അതിലെല്ലാം എയർ സ്ക്രൂ തന്നെയാണ് ഉള്ളത്. സംശയം ഉണ്ടെങ്കിൽ നോക്കേണ്ടത് എങ്ങനെയെന്നും ഇപ്പോൾ അറിയാമല്ലോ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരാം. തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.